ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അക്കൗണ്ട് പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാൻസ് ആയിട്ടുള്ള സ്ട്രിങ് ഓഫ് ബനാന, സ്ട്രിങ് ഓഫ് പേൾ, സ്ട്രിങ് ഓഫ് റെയിൻ ഡ്രോപ്സ് തുടങ്ങിയിട്ടുള്ള ചെടികളുടെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ കെയറിങ്ങും ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ആയിരിക്കും. അപ്പം അതിൽ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഈയൊരു, എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടൊരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ മൂന്ന് പ്ലാന്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സൺലൈറ്റ്, അതിൻ്റെ വാട്ടറിങ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അവൈലബിൾ അല്ല. കാരണം അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ്സുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ജിഫി ബാഗിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മദർ പ്ലാന്റിന് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ജിഫി ബാഗിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിന് നന്നായിട്ട് വേര് വന്ന് അത് വളർന്നു വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിഫി ബാഗ്. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും നമ്മൾ ഈ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പം ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണ്ടവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി. അപ്പം ഈ ഒരു ബാഗ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതേതുപോലെ അപ്പം ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഈ ഒരു ബാഗ് വരും. അപ്പോൾ നമ്മുടെ ജിഫി ബാഗ് ഇതേ ഈ ഒരു സൈസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു ഇരുക്കളോ ഒരു കമ്പോ ഒക്കെ വെച്ചിട്ട് നിന്ന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിലേക്ക് വേണം നമ്മുടെ ചെടി നട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ടതിന് ശേഷം വേണം നടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജിഫി ബാഗിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ബാഗാണ് നമ്മുടെ ജിഫി ബാഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ അത് സഹായിക്കുന്നു. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഒരു പ്ലാന്റിൽ നിന്ന് ഇത് കണ്ടില്ലേ, വേര് ചെറുതായിട്ട് വേരുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വേര് വന്ന ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഒരു ലീഫ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ ഒരു ബാഗിനകത്തേക്ക് ഇത് നട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു കമ്പ് വെച്ച് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണം നമ്മുടെ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതേ ഇതിന് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബാഗിലേക്ക് ഇത് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഇതിന് വിളക്കം തട്ടാത്ത സ്ഥലത്ത്, നല്ല സൺഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കണം. നേരിട്ട് വെയിലടിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ജിഫി ബാഗിൽ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നന്നായിട്ട് വരണ്ട് പോയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ജിഫിയിൽ വേര് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് നടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജിഫി നോക്കി കഴിയുമ്പോൾ ഇതുപോലെ വേര് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് പോട്ടിലേക്ക് നടാവുന്നതാണ്. അപ്പം പോട്ടിൽ നടുന്ന സമയത്ത് നമ്മൾ 50% കോക്കോ പീറ്റും 30% മണ്ണും 20% ചാണകവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ജിഫി നമുക്ക് നമ്മുടെ പോട്ടിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അപ്പം നമ്മൾ 50% കോക്കോ പീറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വേരുകൾക്ക് എയർ സർക്കുലേഷൻ കൂടുതൽ വേണം. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് മാത്രം മതി. അപ്പോൾ ഒരുപാട് വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത്രയും നമ്മുടെ കോക്കോ പീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നട്ടിട്ട് ഇത് താഴേക്ക് തൂങ്ങി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ പോട്ടിനകത്ത് തന്നെ ഒന്ന് ചുറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് തിക്കായിട്ട് ഇത് വളരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കും. അല്ലാണ്ട് ഇത് ഒട്ടും തിക്കായി വളരാതെ വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്നതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സെക്യുലർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമം ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് സൂക്ഷിക്കണം.
അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം നമ്മുടെ പ്ലാന്റ് ഹാങ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിച്ചാൽ മതി, അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ജിഫി ബാഗ് വെക്കുന്ന സമയത്ത് ഈ ജിഫിന്ന് ഇത് ആരും വലിച്ച് ഊരിയിട്ട് നടരുത്. ഈ ജിഫി ബാഗ് അതുപോലെ തന്നെ ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.